റമദാൻ മാസം തുടങ്ങുന്നതുകൊണ്ടാണ് നമ്മുടെ സാധാരണ 6 മണി എന്നുള്ളത് 5 മണിയാക്കി മാറ്റാൻ കാരണം. കാരണം ധാരാളം സ്ത്രീകളുടെ വിളികളും ഈ കൂട്ടത്തിൽ വരുന്നുണ്ട് ഈ 5 മണിയാക്കിയതിന് ശേഷം. അപ്പോൾ അവർ പറയുന്നത് റമദാൻ്റെ അവസാനത്തെ ഒരുക്കങ്ങൾ അവസാനത്തെ മണിക്കൂറിലാണ്, അപ്പോൾ അതിന് കുറച്ചുകൂടി നേരത്തെയാക്കണമെന്നാണ്. പക്ഷെ നേരത്തെയാക്കുന്നത് കുറേ കൂടി പ്രയാസമാണെന്ന് നിങ്ങൾ പലരും പറഞ്ഞതായിട്ട് അറിഞ്ഞു. അതുകൊണ്ട് ഈ സമയം തന്നെ ആക്കലേയും നിവൃത്തിയുള്ളൂ എന്നാണ് നിങ്ങൾ പലരുടെയും അഭിപ്രായം എന്നാണ് കേട്ട്. അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 1 മണിക്കൂർ എടുക്കുന്നത് കുറച്ചുകൂടി സമയം കുറക്കുന്ന നിലയിൽ എടുക്കുക, അതായിരിക്കും നല്ലത്. അങ്ങനെയാകുമ്പോൾ അവർക്കും കുറച്ചൊരു സൗകര്യമാവും, അങ്ങനെയൊരു നിലയെടുക്കാമെന്നാണ് തോന്നുന്നത്. കോവിഡ് പോസിറ്റീവായ പ്രായം ചെന്നവരെ മാത്രമല്ല കുഞ്ഞുങ്ങളെയും വരെ രോഗമുക്തമാക്കാൻ കഴിഞ്ഞു എന്നായിരുന്നു സംസ്ഥാനത്തിൻ്റെ അനുഭവം. നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായി 1 വയസ്സും 10 മാസവും പ്രായമായ കുഞ്ഞിൻ്റെ അസുഖം ഭേദമാക്കിയ അനുഭവം, തുടർന്ന് 2 വയസ്സുള്ള കുഞ്ഞിൻ്റെ അസുഖം ഭേദമാക്കിയത് ഒക്കെ നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. പക്ഷേ ഇന്നൊരു കുഞ്ഞ് മരണപ്പെട്ടു. കോഴിക്കോട് ജില്ലയിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയായ 4 മാസം മാത്രം പ്രായമുള്ള കുട്ടി ഹൃദയസംബന്ധമായ അസുഖം മൂലം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. അതിനിടെയാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ജന്മനാ ഹൃദയത്തിന് വൈകല്യമുള്ള ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. പിഞ്ചു കുഞ്ഞിൻ്റെ വേർപാട് ഏറെ ദുഃഖകരമാണ്. ഇന്നത്തെ പരിശോധനാ ഫലം 3 പേർക്ക് പോസിറ്റീവും 15 പേർക്ക് നെഗറ്റീവുമാണ്. പോസിറ്റീവായ 3 പേരും കാസർഗോഡ് ജില്ലക്കാരാണ്. 3 പേർക്കും സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. കാസർഗോഡ് 5, പത്തനംതിട്ട, മലപ്പുറം, കണ്ണൂർ 3 വീതം, കൊല്ലം 1, ഇങ്ങനെയാണ് പരിശോധനാ ഫലം നെഗറ്റീവായവർ. ഇതുവരെ 450 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 116 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 116. 21,725 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 21,243 പേർ വീടുകളിലാണ്. 452 പേർ ആശുപത്രികളിലുമാണ്. ഇന്ന് മാത്രം 144 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 21,941 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 20,830 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചികിത്സയിലുള്ളത്, 56 പേർ. കാസർഗോഡ് ജില്ലക്കാരായ 18 പേരാണ് ചികിത്സയിലുള്ളത്. തൃശ്ശൂർ, ആലപ്പുഴ ജില്ലകളിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ച് ആരും ചികിത്സയിലില്ല. കർണാടകത്തിലെ കുടകിൽ നിന്ന് കണ്ണൂർ ജില്ലയിലേക്ക് കാട്ടിലൂടെ അതിർത്തി കടന്നു വന്ന 8 പേരെ കൊറോണ കെയർ സെൻ്ററിലാക്കി. ഈ ഒരാഴ്ച ഇങ്ങനെ 57 പേരാണ് കുടകിൽ നിന്നും നടന്ന് അതിർത്തി കടന്നു വന്നത്.
ഇരിട്ടിയിലെ രണ്ട് കൊറോണ കെയർ സെൻ്ററുകളിലായി ഇവരെ പാർപ്പിച്ചിരിക്കുകയാണ്. ഇത് സംസ്ഥാന അതിർത്തികളിലെല്ലാം സംഭവിക്കാനിടയുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് സംസ്ഥാന അതിർത്തിയിലാകെ നല്ല ജാഗ്രത പാലിക്കണം എന്ന് പറയുന്നത്. ഇങ്ങോട്ട് വരാനുള്ളവർ പല വഴികളിലൂടെ, അത് ഊടുവഴികളാവാം, കാനനപ്പാതയാവാം, പല മാർഗങ്ങൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെല്ലാം നല്ല ജാഗ്രത തുടരേണ്ടതായിട്ടുണ്ട്. കോവിഡ് ഇതര രോഗം ബാധിച്ചവർക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ അത് ലഭിക്കാത്ത പ്രശ്നങ്ങൾ ചിലപ്പോഴുണ്ടാകുന്നുണ്ട്. അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൂടെ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ലോക്ക്ഡൗൺ മൂലം വരുമാനം നിലച്ച നിർധനരായ ഡയാലിസിസ് രോഗികൾ, അവയവം മാറ്റിവെച്ച മറ്റ് രോഗികൾ, അർബുദ രോഗബാധിതർ, ഇവർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. ഇൻസുലിൻ ഉൾപ്പെടെയുള്ള അത്യാവശ്യ മരുന്നുകൾ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്നും ലഭിക്കുവാൻ കാലതാമസം വരുന്നുണ്ടെങ്കിൽ കാരുണ്യ നീതി സ്റ്റോറുകളിൽ നിന്നും വാങ്ങുന്നതിനുള്ള അനുമതിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം RCCയിൽ കന്യാകുമാരിയിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നും സ്ഥിരമായി ചികിത്സക്കെത്തുന്ന രോഗികളുണ്ട്. അവരുടെ സൗകര്യാർത്ഥം RCCയുടെ നേതൃത്വത്തിൽ കന്യാകുമാരി ജില്ലാ ആശുപത്രിയെ RCCയുടെ നേതൃത്വത്തിൽ തമിഴ്നാടിൻ്റെ സഹകരണത്തോടെ ക്യാൻസർ ചികിത്സാ കേന്ദ്രമാക്കിയിട്ടുണ്ട്. തമിഴ്നാട് സർക്കാർ അതിനാവശ്യമായ സഹകരണം നൽകും. 560 പേരാണ് ആ മേഖലയിൽ നിന്ന് RCCയിൽ സ്ഥിരമായി ചികിത്സക്കെത്തുന്നത്. നഗരങ്ങളിൽ തൊഴിലവസരം സൃഷ്ടിക്കുന്ന അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്ക് 41 കോടി രൂപ അനുവദിച്ചു. 82 നഗരസഭകൾക്ക് ഈ തുക പ്രയോജനപ്പെടുത്താനാവും. മാലിന്യ സംസ്കരണം, മഴക്കാലപൂർവ്വ ശുചീകരണം, ആരോഗ്യ ജാഗ്രത, ജലസംരക്ഷണം, വനവൽക്കരണം തുടങ്ങിയ പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായം വിതരണം ചെയ്യുന്നതിന് 15 കോടി രൂപ കൂടി അനുവദിച്ചു. ഇതുവരെ ആകെ അനുവദിച്ചത് 27.5 കോടിയാണ്. കേരള തയ്യൽ തൊഴിലാളി ക്ഷേമ ബോർഡിന് പ്രത്യേക സാമ്പത്തിക സഹായം വിതരണം ചെയ്യുന്നതിന് 9.7 കോടി രൂപ അനുവദിച്ചു. നേരത്തെ 53.60 കോടി രൂപ അനുവദിച്ചിരുന്നു. മൂന്നാറിൽ റേഷൻ വിതരണത്തിലെ ക്രമക്കേട് ഇന്നലെ സൂചിപ്പിച്ചതാണ്. അവിടെ പരിശോധന നടത്തി AK ത്യാഗരാജൻ എന്ന റേഷൻ കടക്കാരനെ അറസ്റ്റ് ചെയ്യുകയും കടയുടെ അംഗീകാരം റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. വാഹനത്തിൽ കടത്താൻ ശ്രമിച്ച 67 ചാക്ക് റേഷൻ ധാന്യങ്ങൾ പിടിച്ചെടുത്തു. അനധികൃതമായി സൂക്ഷിച്ച ഗോതമ്പും പച്ചരിയും കണ്ടെടുത്തു. ഗൾഫ് രാജ്യങ്ങളിൽ COVID-19 രോഗമല്ലാത്ത കാരണങ്ങളാൽ മരണപ്പെടുന്ന മലയാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള തടസ്സങ്ങളും കാലതാമസവും ഒഴിവാക്കാൻ ബന്ധപ്പെട്ട ഇന്ത്യൻ എംബസികൾക്ക് നിർദ്ദേശം നൽകണമെന്ന്
പ്രധാനമന്ത്രിയോട് കത്തിലൂടെ അഭ്യർത്ഥിച്ചു. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നതിന് തടസ്സങ്ങളും പ്രയാസങ്ങളും നേരിടുന്നതായി GCC രാജ്യങ്ങളിലെ മലയാളി സംഘടനകളിൽ നിന്ന് ധാരാളം പരാതികൾ ലഭിക്കുന്നുണ്ട്. ലോക്ക്ഡൗണിനെ തുടർന്ന് അന്താരാഷ്ട്ര ഫ്ലൈറ്റുകൾ നിർത്തിവെച്ചത് ഗൾഫ് മലയാളികളെ ഇപ്പോൾ തന്നെ വലിയ പ്രയാസത്തിലും കടുത്ത മാനസിക സമ്മർദ്ദത്തിലുമാക്കിയിട്ടുണ്ട്. അതിനിടെയാണ് പുതിയ പ്രശ്നം വന്നിട്ടുള്ളത്. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള അപേക്ഷ പരിഗണിക്കുന്നതിന് ബന്ധപ്പെട്ട ഇന്ത്യൻ എംബസിയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഇന്ത്യൻ എംബസികളാവട്ടെ ദില്ലിയിലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് നോ ഒബ്ജക്ഷൻ പത്രം വേണമെന്ന് നിർബന്ധിക്കുന്നു. എന്നാൽ COVID-19 കാരണമല്ലാതെ മരണപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നേരത്തെ അനുവദിച്ചിരുന്നു. അതിന് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റോ നിരാക്ഷയ പത്രമോ ആവശ്യമുണ്ടായിരുന്നില്ല. അന്താരാഷ്ട്ര ഫ്ലൈറ്റുകൾ നിർത്തിയതുകൊണ്ട് ചരക്ക് വിമാനങ്ങളിലായിരുന്നു മൃതദേഹം അയച്ചുകൊണ്ടിരുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ മൃതദേഹങ്ങൾ അയക്കുന്നതിന് ക്ലിയറൻസ് നൽകാൻ ബന്ധപ്പെട്ട എംബസികൾക്ക് നിർദ്ദേശം നൽകണം. ഇക്കാര്യത്തിലുള്ള നൂലാമാലകൾ ഒഴിവാക്കി മൃതദേഹങ്ങൾ താമസമില്ലാതെ നാട്ടിലെത്തിക്കാനും കുടുംബാംഗങ്ങൾക്ക് അന്ത്യകർമ്മങ്ങൾ നടത്താനും സൗകര്യമൊരുക്കണമെന്നും സംസ്ഥാനം പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. വിമാന ടിക്കറ്റ് റീഫണ്ടിൽ മുഴുവൻ തുകയും തിരികെ കിട്ടുക ലോക്ക്ഡൗൺ തീയതികളിൽ ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് എന്ന നിബന്ധന ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. കോവിഡിനെതിരെയുള്ള പ്രതിരോധത്തിൽ കുടുംബശ്രീ അംഗങ്ങൾ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. സഹായഹസ്ത പദ്ധതി പ്രകാരം 2,000 കോടി രൂപ പലിശരഹിത വായ്പയായി കുടുംബശ്രീയിലൂടെ നടപ്പിലാക്കുകയാണ്. 2,50,000 അയൽക്കൂട്ടങ്ങളിലൂടെ 32,00,000 കുടുംബങ്ങളിലേക്കാണ് ഈ വായ്പ എത്തുക. കമ്മ്യൂണിറ്റി കിച്ചണുകളിൽ 75% കമ്മ്യൂണിറ്റി കിച്ചണുകൾ കുടുംബശ്രീ അംഗങ്ങളിലൂടെയാണ് നടത്തുന്നത്. ഇപ്പോൾ ഇത് ജനകീയ ഹോട്ടലുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനകീയ ഹോട്ടലുകൾ 350 ഇതുവരെ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ സന്നദ്ധ സേന 500,000 കുടുംബശ്രീ അംഗങ്ങളാണ് സന്നദ്ധ സേനയിലേക്ക് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കോട്ടൺ തുണി ഉപയോഗിച്ചുള്ള മാസ്ക് നിർമ്മാണത്തിൽ കുടുംബശ്രീ തുടക്കം മുതൽ ഏർപ്പെട്ടു. 2,200,000 മാസ്കുകൾ നിർമ്മിച്ചിട്ടുണ്ട്. സാനിറ്റൈസറും ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുന്നു. പ്രായമായിട്ടുള്ളവർ പ്രത്യേക കരുതലോടെ ഇരിക്കണം എന്ന സന്ദേശം വീടുകളിലെത്തിക്കാൻ കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിന് സാധിച്ചു. അഗതി കുടുംബങ്ങൾക്കും ക്വാറന്റൈനിലുള്ള വയോജനങ്ങൾക്കുമൊക്കെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിവിധ സേവനങ്ങൾ നൽകി വരുന്നുണ്ട്. കുടുംബശ്രീയുടെ 14 ജില്ലകളിലുമുള്ള സ്നേഹിതയിലൂടെയും 360
കമ്മ്യൂണിറ്റി കൗൺസിലർമാരിലൂടെയും ജനങ്ങൾക്കും കുടുംബങ്ങൾക്കും ആവശ്യമായ മാനസിക പിന്തുണയും കൗൺസിലിംഗും നൽകുന്നുണ്ട്. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ. ഭാവിയിൽ കാർഷിക സംസ്കാരം വീണ്ടെടുക്കുക എന്ന നമ്മുടെ ലക്ഷ്യം നേടുവാൻ കുടുംബശ്രീയുടെ വനിതാ സംഘകൃഷി ഗ്രൂപ്പുകൾക്ക് സാധിക്കണം. കൂടാതെ കോവിഡിന് ശേഷം ഏറ്റവും മികച്ച ഉപജീവന പദ്ധതികൾ ആവിഷ്കരിച്ച് സമൂഹത്തിന് താങ്ങായി പ്രവർത്തിക്കുന്നതിന് കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിന് കഴിയേണ്ടതുമാണ്. ലോക്ക്ഡൗൺ കാലത്ത് സഞ്ചരിക്കുന്ന തപാൽ ആപ്പീസുകൾ സജ്ജമാക്കിയും ജീവൻ രക്ഷാ മരുന്നുകളുടെയും ഉപകരണങ്ങളുടെയും വിതരണം നടത്തിയും തപാൽ വകുപ്പ് മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. പരിമിതമായ സഞ്ചാര സ്വാതന്ത്ര്യമുള്ളവർ, അശരണർ, വിധവകൾ, മറ്റ് രോഗങ്ങളാൽ ബുദ്ധിമുട്ടനുഭവിക്കുന്നവർ തുടങ്ങിയവർക്കുള്ള ക്ഷേമ പെൻഷനുകൾ അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു. 48,76,00,000 രൂപയുടെ 313,719 ക്ഷേമ പെൻഷനുകൾ ഗുണഭോക്താക്കളുടെ വീട്ടുപടിക്കലെത്തിച്ചു. കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇടമലക്കുടി ഗ്രാമത്തിലെ ആദിവാസി ഊരുകളിൽ 74 ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്തു. 16,91,00,000 രൂപയുടെ 21,577 സർവീസ് പെൻഷനുകളും ഇത്തരണത്തിൽ വിതരണം ചെയ്യുകയുണ്ടായി. ബാങ്കിലോ ATMലോ പോകാതെ ഉപഭോക്താക്കൾക്ക് പണം വീട്ടുപടിക്കൽ എത്തിക്കുന്ന പദ്ധതിയും നടപ്പാക്കിയിരുന്നു. 48,598 ഉപഭോക്താക്കൾ അവരുടെ വീട്ടുപടിക്കൽ തന്നെ പോസ്റ്റ്മാനിൽ നിന്നും ഇത്തരത്തിൽ പണം കൈപ്പറ്റി. COVID-19 പോരാട്ടത്തിൽ ഏർപ്പെടുന്നവർക്കുള്ള ആദരമായി കേരള തപാൽ സർക്കിൾ ഒരു പ്രത്യേക തപാൽ കവർ തന്നെ പുറത്തിറക്കി. രാജ്യത്ത് ആദ്യമായിരുന്നു ഇത്തരമൊരു സംഭവം. ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലിരിക്കുന്ന 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി എൻ്റെ കൊറോണ പോരാളികൾ എന്ന ഇ പോസ്റ്റ് പദ്ധതിക്കും തുടക്കമിട്ടിട്ടുണ്ട്. തപാൽ വകുപ്പിലെ ജീവനക്കാരുടെ സേവനങ്ങളെ അഭിനന്ദിക്കുന്നു. വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള 307 ഏക്കർ ഭൂമിയിൽ പച്ചക്കറി, കിഴങ്ങ്, വാഴ എന്നിവ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് റോട്ടറി ക്ലബ്ബ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് 1 കോടി രൂപയോളം വിലയുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. 4 വെന്റിലേറ്ററുകൾ അടക്കമുള്ളവയാണിത്. പയ്യന്നൂർ റോട്ടറി ക്ലബ്ബ് മഞ്ചേശ്വരത്ത് ഡിസ്ഇൻഫെക്ഷൻ കേന്ദ്രവും ആരംഭിക്കുകയുണ്ടായി. BSNL ഓഫീസർമാരുടെ സംഘടന സഞ്ചാർ നിഗം, എക്സിക്യൂട്ടീവ് അസോസിയേഷൻ സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലേക്ക് PPE കിറ്റുകൾ എത്തിക്കാൻ 828,000 രൂപ സംഭാവന ചെയ്തു. ആർ പരമേശ്വരൻപിള്ള ട്രസ്റ്റ് കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സാധനങ്ങളും ആരോഗ്യ പ്രവർത്തകർക്കായി 500 മാസ്കുകളും നൽകി.
സിനിമാ രംഗത്ത് ഉള്ള പ്രശസ്ത നടൻ, തമിഴ് നടൻ വിജയ് 10 ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. BPCL കൊച്ചി റിഫൈനറി തൊഴിലാളികൾ 61,83,881 രൂപ നൽകിയിട്ടുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വിവിധ സ്ഥാപനങ്ങളും നാട്ടുകാരും 1,14,38,758 രൂപ നൽകിയിട്ടുണ്ട്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഹെഡ് നേഴ്സ് ബീനാകുമാരി 1 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. മാഹി കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രൊഫസർ KV ജനാർദ്ദനൻ 1 ലക്ഷം രൂപ. റിട്ടയേർഡ് പ്രൊഫസർ സുശീല മാർഷൽ 50,000 രൂപ. അയർലൻഡിൽ നിന്നുള്ള ഡോക്ടർ വിക്ടർ എഡ്ഗർ മോറീസ് 485,000 രൂപ. കുണ്ടറയിലെ ഹോട്ട് കേക്സ് ബേക്കറി തൊഴിലാളികൾ 1 ലക്ഷം രൂപ. യുണൈറ്റഡ് സെപ്റ്റക് ടാങ്ക് CEO സഹപ്രവർത്തകരും 10,43,121 രൂപ. ആർ പരമേശ്വരൻ പിള്ള ട്രസ്റ്റ് 1 ലക്ഷം രൂപ. മുഹമ്മദ് റബീഖ് പാളയം 10,000 രൂപ. മാനസികമായി വെല്ലുവിളി നേരിടുന്ന കുട്ടി തൻ്റെ പെൻഷൻ തുകയാണ് കൈമാറിയത്. നാരി ശക്തി പുരസ്കാര ജേതാവ് 105 വയസ്സുള്ള കൊല്ലം പ്രാക്കുളം സ്വദേശിനി ഭാഗീരഥിയമ്മ തൻ്റെ വാർദ്ധക്യകാല പെൻഷൻ തുക ഇതിലേക്ക് നൽകി. 103 വയസ്സുള്ള കണ്ണൂർ ആലച്ചേരിയിലെ തമ്പായിയമ്മ തൻ്റെ 1 മാസത്തെ പെൻഷൻ തുക നൽകി. കോട്ടയം സ്വദേശി PR രാജു 1 ലക്ഷം രൂപ. പ്രളയബാധിതർക്ക് വീട് വെക്കാൻ 54 സെൻറ് സ്ഥലം വിട്ടു നൽകിയ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ MC ടോമിച്ചൻ 3 ലക്ഷം രൂപ നൽകി. പാസ്റ്റർ PV ചാക്കോ പെന്തക്കോസ്തൽ മിഷൻ കോട്ടയം 1 ലക്ഷം രൂപ. കോട്ടയം ജില്ലാ സഹകരണ ആശുപത്രി സൊസൈറ്റി 20 ലക്ഷം രൂപ. കരിവള്ളൂർ മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ പ്രധാന അധ്യാപകൻ കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ പ്രധാന അധ്യാപകൻ ഡോക്ടർ കൊടക്കാട് നാരായണൻ 1 മാസത്തെ ശമ്പളമായ 85,190 രൂപയും ഭിന്നശേഷിക്കാരനായ മകൻ ലഭിക്കുന്ന പെൻഷൻ തുകയും ചേർത്ത് 1 ലക്ഷം രൂപ. കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ 230,680 രൂപ. കൊല്ലങ്കോട് കൊട്ടാരം റൈസ് മിൽ മാനേജിംഗ് ഡയറക്ടർ VR പുഷ്പൻ 1 ലക്ഷം രൂപ. കോട്ടയം കലക്ട്രേറ്റിലെ പാർട്ട് ടൈം ജീവനക്കാർ സമാഹരിച്ച 50,000 രൂപ. VR പ്രസാദ് ചേർത്തല 10 ലക്ഷം രൂപ. മലപ്പുറം ഇടവണ്ണയിലെ അറഞ്ഞിക്കൽ ഗ്രാനൈറ്റ് MD ജമാൽ മുഹമ്മദ് സക്കാത്ത് വീതത്തിൽ നിന്ന് 5 ലക്ഷം രൂപ. കഴക്കൂട്ടം സൈനിക സ്കൂളിലെ 1974 ബാച്ച് കുട്ടികൾ ചേർന്ന് 2 ലക്ഷം രൂപ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനമായ മർക്കസിൽ പഠിക്കുന്ന കാശ്മീർ, ലഡാക്ക് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 15 വിദ്യാർത്ഥികളുടെ സക്കാത്ത് ധനസഹായത്തിൽ നിന്ന് 15,000 രൂപ. കരുനാഗപ്പള്ളി സ്വദേശി ഹുസൈൻ സക്കാത്ത് ധനസഹായത്തിൽ നിന്ന് 1 ലക്ഷം രൂപ. വിഷുക്കൈ നീട്ടം പല കുട്ടികളും നൽകിയിട്ടുണ്ട്. അക്ഷയ് M സതീഷ് കൊട്ടാരക്കര 5,000 രൂപ. തേവന്നൂർ ഗവൺമെൻറ് HSS വിദ്യാർത്ഥി അനഘ AN 10,000 രൂപ. പള്ളിക്കൽ ചാങ്ങയിൽ പുതിയ വീട്ടിൽ കുടുംബാംഗങ്ങൾ ചേർന്ന് 1 ലക്ഷം രൂപ. അഞ്ജു പേരൂർക്കട 10,600 രൂപ. നമ്മുടെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന മലയാളം പള്ളിക്കൂടത്തിലെ കുട്ടികൾ, അവരുടെ വിഷുക്കൈ നീട്ടം 15,000 രൂപ. നേരത്തെ പറഞ്ഞതുപോലെ
സമയം കൂടുതലെടുക്കുന്നില്ല. ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. സ്പ്രിംഗ്ലർ ഇടപാടിൽ ഹൈക്കോടതി ഇടക്കാല വിധി വന്നിട്ടുണ്ട്. പ്രതിപക്ഷം അതിനെ സ്വാഗതം ചെയ്യുന്നു. 99% വിജയം പ്രതിപക്ഷം കിട്ടിയെന്നും പറയുന്നു. സർക്കാർ എങ്ങനെയാണ് ഈ ഹൈക്കോടതിയുടെ ഇടക്കാല വിധിയെ നോക്കിക്കാണുന്നത്? ഈ വിധി സാധാരണഗതിയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം നിരാകരിക്കുന്ന ഒരു വിധിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ വിധിയുടെ പകർപ്പ് ഇതേവരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് വളരെ വിശദമായി പറയാൻ പറ്റില്ല. പക്ഷേ വന്നിടത്തോളം വാർത്തകൾ നോക്കിയാൽ ഹർജിയിലെ പ്രധാന ആവശ്യങ്ങൾ എന്തായിരുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ആവശ്യം എന്തായിരുന്നു? കരാർ റദ്ദാക്കണം, അതല്ലെങ്കിൽ സ്റ്റേ ചെയ്യെങ്കിലും വേണം. ഇത് രണ്ടും കോടതി സ്വീകരിച്ചില്ല. മാത്രമല്ല, ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് കോടതി സർക്കാരിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സർക്കാർ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഡാറ്റ സുരക്ഷയുടെ കാര്യത്തിൽ സർക്കാർ നേരത്തെ തന്നെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരാശയക്കുഴപ്പമില്ല. ആ കാര്യം സത്യവാങ്മൂലത്തിലൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളതുമാണ്. ഡാറ്റ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് സർക്കാർ ഏറ്റവും മുന്തിയ പരിഗണന നൽകുന്ന കാര്യമാണ്. അതിലേതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച ഉണ്ടാകില്ല. അപ്പോൾ മറ്റു കാര്യങ്ങൾ കോടതിയുടെ അന്തിമ തീർപ്പ് വരട്ടെ, അതിന് പിന്നെ വിധി ഇപ്പം ഇടക്കാല ഉത്തരവ് കയ്യിൽ കിട്ടട്ടെ, അതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും ഔചിത്യം. അല്ല, അതല്ല, ഈ കാര്യങ്ങളെല്ലാം കിട്ടട്ടെ എന്നിട്ട് പറയാ. ഇനിയിപ്പോ ഞാൻ എന്റെ പ്രതികരണമാണല്ലോ അതിനൊക്കെ രേഖപ്പെടുത്തേണ്ടത്. കടലാസ് വരട്ടെ, എന്നിട്ട് പറയാ മറ്റു കാര്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വാദത്തിന്റെ ഘട്ടത്തിൽ അവർ പല വിവരങ്ങളും ചോദിക്കാൻ, ആ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള പല ചോദ്യങ്ങളും ഉന്നയിക്കും. അത് കോടതിയുടെ നിഗമനമായിട്ട് കാണാൻ പറ്റില്ല. കാണേണ്ടത് ഉത്തരവ് എന്ത് എന്നുള്ളതാണ്. ആ ഉത്തരവ് സുവ്യക്തമാണ്, അത് ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ ശക്തിപ്പെടുത്തുന്നതുമാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മനസ്സിലായിട്ടില്ല. അത് ഉത്തരവ് കയ്യിൽ കിട്ടാത്തതുകൊണ്ട് വന്നിടത്തോളം വിവരങ്ങൾ വെച്ചുള്ള വിവരമാണ് ഞാൻ പറഞ്ഞത്. ആ കയ്യിൽ കിട്ടട്ടെ, അതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. അതിന് ഞാൻ ഇന്നലെയെ മറുപടി കഴിഞ്ഞു, നേരത്തെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ വീണ്ടും മറുപടി പറയേണ്ട കാര്യമില്ല. ഇപ്പൊ നമുക്കുള്ള പല സ്വാതന്ത്ര്യങ്ങളും നമ്മൾ ഉപേക്ഷിച്ച് നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ. എന്തുകൊണ്ടാണത്? പല മൗലികാവകാശങ്ങളും തന്നെ ഇല്ലാതായിരിക്കുകയാണ്. എന്തുകൊണ്ടാണത്? ഇവിടെ സംഘം ചേരാനും സഞ്ചരിക്കാനും ഉള്ള സ്വാതന്ത്ര്യം വരെ ഇല്ലാതായിരിക്കില്ലേ? എന്തുകൊണ്ടാണത്? നമ്മളൊരു സംസ്ഥാനത്ത് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ പഴയ കാലത്ത്? എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഇതൊരു പ്രത്യേക കാലമാണ്. ആ കാലത്തിൻ്റെ പ്രത്യേകത നാം ഉൾക്കൊണ്ടുകൊണ്ട് പോകണം. അതാണ് പ്രത്യേകത. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഈ ഉത്തരവിൽ എന്താണെന്ന് കാണട്ടെ, എന്നിട്ട് മറ്റ് കാര്യങ്ങൾ എടുക്കാം നമുക്ക്. സിഎം ഉത്തരവ് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് വി ആർ നോട്ട് അറ്റ് ഓൾ ഹാപ്പി എന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ. ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഈ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് അനുമതി ആവശ്യമില്ലാന്നാണ് പറഞ്ഞത്. പക്ഷെ അത് കോടതി തള്ളിയിരിക്കുകയാണ്, അനുമതി വേണമെന്ന് പറഞ്ഞിരിക്കുന്നു, കൺസെന്റ് നിർബന്ധമാക്കി. അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തിന് വിരുദ്ധമായിട്ടല്ലേ ഫയൽ ഓർഡർ വരുന്നത്? പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമായ ഓർഡറായിട്ട് സർക്കാർ ഇതിനെ കാണുന്നില്ല.
ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, രണ്ട് ചോദ്യങ്ങൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ടുണ്ട്. അതായത് ഒന്ന്, ഇന്നലെ ഇറക്കിയ ഉത്തരവിലും ചില അവ്യക്തതകളുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഹൈവേയിൽ വർക്ക്ഷോപ്പുകൾ തുറക്കാമെന്ന് പറയുന്നു. അപ്പൊ എന്നും തുറക്കാമോ? അതുപോലെ ബാർബർമാർക്ക് വീട്ടിൽ പോയി വെട്ടാമെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. അത്തരം ആ തീരുമാനം നിലനിൽക്കുന്നുണ്ടോ? മറ്റൊന്ന്, ഈ മൊബൈൽ കടകള് എന്നും തുറക്കാമോ? അത്തരം ഒരു കാര്യം. ഈ അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഈ ബാംബു കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ പല സ്ഥാപനങ്ങളും ഈ അവർക്ക് ശമ്പളം പോലും നൽകിയിട്ടില്ല. ഈ മുഖ്യമന്ത്രി ആവർത്തിച്ച് ഇത് പറയുമ്പോഴും ആദ്യത്തെ ശമ്പളം കിട്ടിയിട്ടില്ല. പിന്നെ ഈ കെട്ടിട നിർമ്മാണ ക്ഷമതയിൽ നിന്നുള്ള ഈ അവർ പെൻഷൻ കിട്ടിയിട്ടില്ല. ഇങ്ങനെ നമ്മൾ ഈ നിരന്തരമായി പറയുന്ന കാര്യങ്ങൾ പലതും പ്രാവർത്തികമായിട്ടില്ല. ശമ്പളവും മറ്റു കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരു തടസ്സവും ഉണ്ടാവില്ല. സ്ഥാപനത്തിന് എന്തെങ്കിലും സാമ്പത്തിക പ്രയാസം തൽക്കാലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ച് താമസം വന്നിട്ടുണ്ടാകും. പക്ഷേ അതൊക്കെ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു പോകുമെന്ന് തന്നെ ഉറപ്പിക്കാവുന്നതാണ്. ഒരു ആശങ്കയും ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടില്ല. മറ്റ് കാര്യങ്ങളിൽ ഈ ബാർബർ ഷോപ്പുകൾ തുറക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഒരു ഘട്ടത്തിൽ ഇവിടെ പറഞ്ഞതാണല്ലോ. നേരത്തെ ഞങ്ങൾ തന്നെ ആലോചിച്ചതായിരുന്നു തുറക്കാം എന്നുള്ളത്. പക്ഷേ അതുണ്ടാക്കുന്ന മറ്റൊട്ടേറെ പ്രശ്നങ്ങൾ ഒരുപാട് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന നിലയുണ്ടായി. അത് കുറച്ച് സാരമായ പ്രശ്നം തന്നെയാണ്. പെട്ടെന്ന് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് തുറക്കുന്നത് തൽക്കാലം മാറ്റിവെക്കുന്ന നിലയുണ്ടായത്. പിന്നെയുള്ളത് വീടുകളിലേക്ക് പോവുക എന്നുള്ളത്, വീടുകളിൽ പോയി ചെയ്യുക എന്നുള്ളത്. അത് സാധാരണ നിലക്ക് അവിടെയുള്ള ഉപയോഗിക്കുന്ന തുണിയും മറ്റും ആ വീട്ടിൽ തന്നെ ഉള്ളതായിരിക്കും. പിന്നെ പലരും ഇപ്പം അവരവരുടെ കത്രിയൊക്കെ ഉപയോഗിച്ച് മുടി വെട്ടുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് മറ്റു വലിയ പ്രയാസങ്ങൾ വരില്ല. അത് സഞ്ചരിക്കാനുള്ള സൗകര്യം മാത്രമേ വേണ്ടതുള്ളൂ. സഞ്ചരിക്കാൻ വലിയ വിഷമം ഈ ഘട്ടത്തിൽ വരുന്നതല്ല, ഇതിനകത്ത് വരുന്നതല്ല. ഹോട്ട്സ്പോട്ടായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് മാത്രമേ മറ്റു ചില പ്രശ്നങ്ങൾ വരികയുള്ളൂ. വർക്ക്ഷോപ്പുകളുടെ കാര്യത്തിൽ നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം തുറക്കാനാണ് നേരത്തെ കണ്ടിരുന്നത്. ആ രണ്ട് ദിവസം അടുത്തടുത്ത ദിവസങ്ങൾ വേണം എന്നൊരു അഭിപ്രായം വന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മൊബൈൽ കടകളും ഈ തരത്തിൽ തന്നെയാണ്. മൊബൈൽ കടകളും നമുക്ക് ഏറ്റവും ഒഴിച്ചുകൂടാത്തതാണ്. ഇപ്പോൾ അത് ഇന്ത്യ ഗവൺമെൻറ് തന്നെ അതിന് അനുവദിച്ചിട്ടുണ്ട്. ആ അതിൽ മറ്റ് തർക്കങ്ങളില്ല. ഒരു പൊതുവിൽ അനുവദിക്കാമെന്നുള്ള നില തന്നെ എടുത്തിട്ടുണ്ട്. റീചാർജ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണത്. കർശന വ്യവസ്ഥ നടപ്പാക്കണമെന്നാണ് ഇപ്പോൾ ഈ വിധിയിൽ പറഞ്ഞിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ ഈ തുടക്കത്തിൽ ഈ കരാറിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ അതിന്റെ ഭാഗമല്ലേ? അത്തരത്തിൽ വ്യവസ്ഥകൾ കൂടുതൽ കർശനമാക്കിയത്. മറ്റൊന്ന്, ഇത് ഇനി ഈ കരാർ ഈ സ്പ്രിംഗ്ലറുമായിട്ടുള്ള ഈ കരാറിൽ നിന്ന് പെട്ടെന്ന് മാറുമോ, അതോ ഈ സീനിറ്റ് അടക്കമുള്ള ഈ സ്ഥാപനങ്ങളുമായി ചേർന്നുള്ള ഈ വിവരശേഖരണത്തിലേക്ക് സർക്കാർ കടക്കുമോ? സ്പ്രിംഗ്ലറുമായിട്ടുള്ള കരാറുകൾ തുടർന്നും തന്നെയല്ലേ കാണേണ്ടത്? ആ കരാറ് തുടരാൻ തന്നെയല്ലേ നടപടികൾ ഉണ്ടായിട്ടുള്ളത്? അതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ കരാറനുസരിച്ച് കാര്യങ്ങൾ നീക്കുക എന്നുള്ളത് തന്നെയാണ് ഈ വിധിയുടെ ഭാഗമായി വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഡാറ്റ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമെന്നുള്ളത് ഗവൺമെൻറ് തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത് ശക്തമായ നടപടി സ്വീകരിച്ചു പോകും. അതിനകത്ത് എന്താ വ്യത്യാസം വന്നിരിക്കുന്നത്? കമ്മ്യൂണിറ്റി കിച്ചണുകൾ ജനകീയ ഹോട്ടലുകളായി മാറും എന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ പല കമ്മ്യൂണിറ്റി കിച്ചണുകളുടെ പ്രവർത്തനം നിർത്തി. അങ്ങനെയല്ല, അങ്ങനെയല്ല. അത് ചെറിയ തെറ്റി തന്നെ. ഞാൻ ആ സംസാരിച്ചപ്പോൾ തന്നെ അതിൽ ചെറിയൊരു വ്യത്യാസം വന്നല്ലോ എനിക്ക് തോന്നിയിരുന്നു. അതായത് കമ്മ്യൂണിറ്റി കിച്ചണുകൾ ഒരു ഭാഗം അവർ നടത്തി. ആ നടത്തിയവർ തന്നെ ഇപ്പോൾ പലയിടത്തും ഈ ജനകീയ ഹോട്ടലുകൾ തുടങ്ങിയിരിക്കുകയാണ്. അതാണ് വസ്തുത. മറ്റ് കമ്മ്യൂണിറ്റി കിച്ചൺ നേരെ ജനകീയ ഹോട്ടലായിട്ട് മാറിയതല്ല. അതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അത് സ്വാഭാവികമല്ലേ? അതിന് നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ട? കമ്മ്യൂണിറ്റി കിച്ചൺ എന്തിനാ? നമ്മുടെ നാട്ടിൽ ആരും പട്ടിണി കിടക്കാൻ പാടില്ല. ആരെങ്കിലും പട്ടിണി കിടക്കുന്ന തരത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ദാരിദ്ര്യത്തിൻ്റെ ഭാഗമായി ഭക്ഷണത്തിന് വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ഭക്ഷണം ലഭ്യമാകണം. അതിന് കമ്മ്യൂണിറ്റി കിച്ചൺ വേണം. ഇവിടെ നമ്മളിപ്പോൾ എല്ലാവർക്കും റേഷൻ സാധനങ്ങൾ കയ്യിൽ എത്തിച്ചിട്ടുണ്ട്. പല തരത്തിലും പിന്നെ ആളുകളുടെ കയ്യിൽ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനൊരവസ്ഥ ഇല്ല എന്ന് തോന്നുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ വേണ്ടെന്ന് വെക്കാം. ഇനി രണ്ടോ മൂന്നോ ആളുകൾ മാത്രമേ ഉള്ളൂ. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അതിനുള്ളൊരു ക്രമീകരണം ഉണ്ടാക്കും. അവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ക്രമീകരണം ഉണ്ടാക്കും. അതിന് ഈ പറയുന്ന കുറേ ആളുകൾ നിന്നിട്ടുള്ളൊരു കിച്ചൻ്റെ ആവശ്യം ഉണ്ടാവില്ല.
അവരതിന് മറ്റ് സംവിധാനങ്ങൾ ഒരുക്കും. ആ തരത്തിൽ ചെയ്താൽ മതിയല്ലോ. അത് അതിനെ അങ്ങനെയേ നമ്മൾ കാണേണ്ടതായിട്ടുള്ളൂ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരാളായാൽ പോലും അദ്ദേഹം ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കാൻ പാടില്ല. അങ്ങനൊരവസ്ഥ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഉണ്ടാക്കില്ല. അവർക്ക് ഭക്ഷണം എത്തിക്കുന്ന നില തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സ്വീകരിക്കും. ഉത്തരവ് വ്യക്തമല്ലേ? ഈ അതിന് ജീവനക്കാർക്കും നല്ല വ്യക്തത ആ കാര്യത്തിലുണ്ട്. അതിനകത്ത് ഇത് ഡെഫർ ചെയ്യുകയാണ്, മാറ്റിവെക്കുകയാണ്. അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെയും പറഞ്ഞ അതാണ്, ഇപ്പോഴും പറയുന്നതാണ്, നാളെ അതാണ് പറയുക. മാറ്റിവെക്കലിൻ്റെ അർത്ഥം മനസ്സിലാകാതായി നിങ്ങൾക്ക്? എന്തെല്ലാം ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഈ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ഈ ജില്ലകൾ പൊതുവിൽ ഹോട്ട്സ്പോട്ടായി കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടുത്തെ ഏതെങ്കിലും ഒരു പ്രദേശം മാത്രമായി മറ്റ് ജില്ലകളെപ്പോലെ കണക്കാക്കി ഹോട്ട്സ്പോട്ട് നടപ്പാക്കാൻ ഇപ്പം സാധിക്കില്ല. മൂന്നാം തീയതി വരെ പൊതുവിലുള്ള ജാഗ്രത തുടരും. ഇപ്പോഴുള്ള എല്ലാ നിബന്ധനകളും അതേപോലെ തന്നെ തുടരും. അപ്പോഴേക്കും നല്ലൊരു സാഹചര്യം പൊതുവിൽ വരുന്നത് എവിടെയാണോ അതനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. ആ പരിശോധന ഗൗരവമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് രോഗം ബാധിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള കാരണം, മാതാപിതാക്കൾക്ക് രോഗബാധ ഇതേവരെ കണ്ടെത്തിയിട്ടില്ല. എന്താണെന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. ഇത് അത് ജീവനക്കാർ പല അഭിപ്രായങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് ചെറുകൂട്ടർ ഇപ്പോൾ പറഞ്ഞത് ഇത് ഇങ്ങനെ വരുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, കാരണം പലരും ഇൻകം ടാക്സ് കൊടുക്കുന്നവരാണ്, ഇത് ഇൻകം ടാക്സ് അളവ് കിട്ടുന്നതാണ്, സി എം ഡി ആർ എഫിലേക്ക് നേരിട്ടെടുത്താൽ ഇത് മാറ്റിവെക്കുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അളവ് ഞങ്ങൾക്ക് കിട്ടില്ല, അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, നേരെ അങ്ങോട്ട് എടുത്താൽ പോരെ എന്ന് ചോദിക്കുന്ന ജീവനക്കാരൊക്കെയുണ്ട്. ഞങ്ങളിപ്പോൾ അതൊന്നും സ്വീകരിച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ പറഞ്ഞത് ഈ പണം ഇപ്പോൾ കൊടുക്കാൻ തൽക്കാലം ഗവൺമെൻറ് കഴിയില്ല, അതുകൊണ്ട് 6 ദിവസത്തെ പണം മാറ്റിവെക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. ആ മാറ്റിവെക്കുന്നിടത്ത് നിൽക്കാം. ഇപ്പോൾ അത് കോട്ടയത്തിൻ്റെയും ഇടുക്കിയുടെയും അനുഭവത്തിൽ തന്നെ ഇനി ഗ്രീൻ സോൺ എന്ന് പറഞ്ഞ ഏർപ്പാട് ഇപ്പോൾ ഈ 3-ാം തീയതി വരെ ഇല്ല. കാരണം അത് മാറി വന്നു. അപ്പോൾ മാറി വന്നാൽ വീണ്ടും അത് ഗ്രീൻ അല്ല, ഓറഞ്ച് ആണ് എന്നൊന്നും പറയാൻ നിൽക്കേണ്ടതില്ല. ഈ പ്രദേശങ്ങളിലെല്ലാം ഗ്രീനായ സ്ഥലത്തും ആരും പോസിറ്റീവ് ഇല്ല എന്ന് പറയുന്ന സ്ഥലത്തും നിരീക്ഷണത്തിലുള്ള ആളുകളുണ്ട്. ആ നിരീക്ഷണത്തിലുള്ളവർ പരിശോധനയുടെ ഭാഗമായി ചിലപ്പോൾ പോസിറ്റീവാകാം. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഗ്രീൻ ആക്കേണ്ടതില്ല എന്നൊരു നിലയാണ് പൊതുവിലെടുത്തിട്ടുള്ളത്. മറ്റേ ഇലക്ട്രിക് മറ്റേ കടകൾ, ഏത് കടയാണ് പറഞ്ഞത്? ഇലക്ട്രിക് കടകൾ. ഇലക്ട്രിക് കടകളുടെ കാര്യത്തിൽ ചില കാര്യങ്ങൾ തുറന്ന് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഫാൻ വേണം, അത്തരം കാര്യങ്ങൾ, ചിലപ്പോൾ റിപ്പയറുകൾക്ക് ആവശ്യമായ മറ്റ് സാധനങ്ങൾ വേണം, ചില ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ള മറ്റു കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. കേരളത്തിന് പുറത്ത്, രാജ്യത്തിന് പുറത്തുള്ള എല്ലാ മലയാളികളുടെ കാര്യത്തിലും അവരുടെ കുടുംബാംഗങ്ങളെ പോലെ തന്നെ ആശങ്കയുള്ള ഒന്നാണ് സർക്കാരിനും. സർക്കാരിനും ആ ആശങ്ക നിലനിൽക്കുകയാണ്. പക്ഷേ സർക്കാരിന് ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് മുഖേന മാത്രമേ സാധിക്കൂ. കേന്ദ്ര ഗവൺമെൻറ് എടുത്ത ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്.
കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ചില നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് വലിയ ആരോപണമൊന്നുമില്ല, നിങ്ങളെ ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അതിന് ആളുകളുടെ പേരിലേക്ക് അതിടേണ്ട കാര്യമില്ല. നിങ്ങളെ ചോദ്യം അതാണ്. ആ ചോദ്യത്തിന് നമ്മൾ കാണേണ്ടത് ഈ വാദിക്കാനുള്ള വക്കീൽ ആര് എന്ന് ഈ സാധാരണഗതിയിൽ നമുക്ക് തീരുമാനിക്കാൻ കേസിൻ്റെ സ്ഥിതി വെച്ച് വേണ്ടി വരും. അപ്പോൾ ഇത് ഇക്കാര്യത്തിൽ വൈദഗ്ധ്യമുള്ള ആൾ വന്ന് വാദിക്കുമെന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളതാണ്. ആ വാദം പൊതുവിൽ കോടതി തന്നെ നല്ല രീതിയിൽ എപ്രിഷ്യേറ്റ് ചെയ്തിട്ടുമുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അതിന് നിങ്ങൾക്കെന്തിനാണ് പ്രയാസം എന്ന് മനസ്സിലാകുന്നില്ല. ഈ ആ പ്രയാസം ഉണ്ടാകേണ്ടത് സാധാരണഗതിയിൽ മറ്റവർക്കാണ്. ഇത് വേറൊരു രീതി ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, ഇതൊന്നും അവതരിപ്പിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവർ, അവർക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാവും. ആ വിഷമം നിങ്ങൾക്കുണ്ടാകേണ്ടതില്ലല്ലോ. അല്ല, മറ്റൊരു കാര്യം അവർ ചോദിച്ച മറ്റൊരു കാര്യം, ഈ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് ആകെ ഇതിനകത്ത് വിഷമായി പോയി സ്പ്രിംഗ്ലർ കൊണ്ടുവന്നത്. ആരോഗ്യ പ്രവർത്തകർക്ക് ഡാറ്റാ വിശകലനമാണോ പണി? എവിടെയാണ് നമ്മൾ എത്തുന്നത്? എന്തിനാണ് ഇതൊക്കെ നാട്ടുകാരുടെ പടലിൽ കിടന്നത്? നാട്ടുകാർക്കിതിലൊന്നും യാതൊരു പരാതിയുമില്ല. ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് കണ്ടെത്തി ഇന്ന സ്ഥലത്ത് ഇന്നേ തരത്തിലുള്ള ഒരു വൾണറബിൾ പൊസിഷനിലുള്ള രോഗിയുണ്ട്, ആ രോഗിയുടെ കാര്യത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ഇന്ന ഇന്ന പ്രായത്തിലുള്ള ആൾക്കാരുണ്ട്, അവരിന്ന രോഗങ്ങളുള്ളവരാണ്, ഈ രോഗം പടരുന്നൊരു ഘട്ടം വരുമ്പോൾ, രോഗം പടരുന്ന അവസ്ഥ എന്തായിരുന്നു നമ്മുടെ നാട്ടിൽ? നമ്മളിപ്പോൾ ആ ഭീഷണിയിൽ നിന്ന് മോചിതരായോ? നമ്മളിപ്പോൾ എല്ലാം കഴിഞ്ഞു എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. അങ്ങനെയാണ് ചിലർ കരുതുന്നത്. നമ്മളിപ്പോഴും കടുത്ത ഭീഷണിയിലാണ്. ഇതിൻ്റെ ഒരു മൂന്നാം ഘട്ടത്തിൻ്റെ ഒരു ഭീഷണി ഉയർന്നു വന്നാൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ രോഗം വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അന്ന് കണക്കാക്കുന്ന രോഗബാധിതരുടെ എണ്ണം അത് ദശലക്ഷങ്ങളാണ്. ആ ദശലക്ഷങ്ങളുടെ കാര്യത്തിലുള്ള ചികിത്സ ഒരുക്കലാണ്. ആ ദശലക്ഷങ്ങൾ ഓരോരുത്തരും എവിടെ എന്നുള്ളത് കണ്ടെത്തലാണ്. അതിന് കൃത്യമായ ഡാറ്റാ വിശകലനം ആവശ്യമായിട്ടുള്ളതാണ്. അത് ആരോഗ്യ പ്രവർത്തകർ കടുത്ത സേവനം, നല്ല മികച്ച സേവനം ചെയ്യുന്നവരാണ്. അവർക്ക് മുഴുവൻ അത് ചെയ്യാൻ കഴിയും. അവരവരുടെ ഫീൽഡിൽ കാര്യങ്ങൾ നടത്തുന്നു. ഇത് വേറൊരു ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ ഭാഗമായി ഇതാ ഇന്ന പ്രദേശത്ത് ഇന്ന തരത്തിലുള്ള ആൾക്കാരുണ്ട്, അവരെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണ്ടതാണ്. അത് കേന്ദ്രീകരിക്കാൻ സർക്കാരിനെ സഹായിക്കും. ഇത് നമ്മുടെ പ്രതിരോധത്തെ സഹായിക്കുന്നതാണിത്. അതിനു വേണ്ടിയുള്ളതാണിത്. അക്കാര്യത്തിൽ സ്പ്രിംഗ്ലറിനെ പോലെ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു കമ്പനി നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് നാട്ടിലാർക്കും വിഷമമുണ്ടാക്കുന്നൊരു കാര്യമല്ല. വിഷമമുണ്ടാക്കുന്നത് എന്താണ്? നമ്മളെ വിവരങ്ങൾ, ഡാറ്റകൾ ചോർന്നു പോകുമോ? അത് ചിലരിൽ ഉത്കണ്ഠ ഉണ്ടാക്കും, സ്വാഭാവികമാണത്. അത് ചോരാതിരിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് സർക്കാർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. നാളെയും അത് ഉറപ്പുവരുന്ന നടപടി തന്നെയാണ് സ്വീകരിക്കുക. പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ആ നിലപാട് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഇതും കണക്കാക്കിയാൽ മതി. അതിന്റെ കൂട്ടത്തിൽ, ആ ലയബിലിറ്റിയുടെ കൂട്ടത്തിൽ ഇതും കണക്കാക്കിയാൽ മതി. വേറെ രക്ഷയൊന്നും അതിനില്ല. ഇപ്പോ ശമ്പളം എന്നത് ഈ പറയുന്ന 6 ദിവസത്തെ എന്നുള്ളതാണ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത്. നമ്മുടെ നാടിന്റെ അവസ്ഥ നാം കൃത്യമായി മനസ്സിലാക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു നിലപാടിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ തൽക്കാലം അതേ ഉള്ളൂ എന്നുള്ളത് ആശ്വസിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെ സമയം ആയി വരുന്നു. എന്തോ നിങ്ങൾ പറയാൻ ഒന്നുകൂടി ഉണ്ടോ? അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പ്രവാസികളെ, നമ്മള് 500,000 പ്രവാസികൾ വരുന്നതാണ് ഏകദേശം കണക്കുകൂട്ടുള്ളത്. അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് നമ്മൾ ഒരുക്കുന്നതെന്നാണ് പറഞ്ഞത്. ഈ പ്രവാസികൾ മറ്റ് സംസ്ഥാനങ്ങളിലോ ഉൾപ്പെടുക, അതോ മറ്റ് രാജ്യങ്ങളിലുള്ള പ്രവാസികൾ മാത്രമേ ഉൾപ്പെടുള്ളൂ?
രണ്ട് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം നമ്മുടെ ഈ ആരോഗ്യ പ്രവർത്തകരെയും ഡോക്ടർമാരും ഉൾപ്പെടെ കൂടുതൽ സേവനം ആവശ്യമായിട്ട് വരും. അപ്പൊ അതിന് നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങുന്നത്? കൂടുതൽ ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും ഉൾപ്പെടെ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് അവകാശപ്പെട്ടതാണ് നമ്മുടെ നാട്. അവരിപ്പോൾ ഒരു സ്ഥലത്തായിപ്പോയി എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇങ്ങോട്ട് വരാൻ അവകാശമില്ല എന്ന് നമ്മൾ ആരും കരുതരുത്. സാധാരണ നമ്മൾ ബസ് കയറുന്നതിനെ പറ്റി പറയാറില്ലേ, കയറി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ആൾ കയറണ്ട, അതല്ല നാടിൻ്റെ അവസ്ഥ. ഈ നാട്ടിൽ നിന്ന് അവർ ജീവസന്ധാനത്തിന് വേണ്ടി പുറത്തു പോയിട്ടുള്ളവരാണ്. അവർക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ പറഞ്ഞ നമ്പറോ അത് നിങ്ങളെ കണക്കാണ്, നമ്മളെ കണക്കല്ല. നിങ്ങൾ പറഞ്ഞ എണ്ണോ ഇനി അതിൽ കൂടുതലോ കുറവോ എത്രയായാലും ഒരു പ്രശ്നവുമില്ല. ഇവിടെ വരുന്ന എല്ലാവരെയും സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. അതിനെല്ലാമുള്ള സജ്ജീകരണങ്ങളും ഒരുക്കുന്നതാണ്. എന്ത് ക്രമീകരണം വേണമെങ്കിലും ഇവിടെ അതിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കും. ഒരു ആശങ്കയാക്കാര്യത്തിൽ വേണ്ട. നമുക്ക് ഇപ്പോൾ അവസാനിപ്പിക്കാം, ബാക്കി നാളെ കാണാം.